ഹലോ എവരിവൺ. അപ്പോൾ വളരെ നല്ലൊരു ഇടവേളയ്ക്ക് ശേഷം ഒരു സിനിമയുടെ റിവ്യൂ അല്ലെങ്കിൽ അതിനെപ്പറ്റിയുള്ള ഒരു അഭിപ്രായമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നൻപകൽ നേരത്ത് മയക്കം എന്നൊരു മമ്മൂട്ടിയുടെ സിനിമയാണ് ഞാൻ കണ്ടത്. അപ്പോൾ സിനിമ കണ്ടിറങ്ങിയ സമയത്ത് ഒരാൾ പുറത്തിറങ്ങിയ ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇനി ഒരു പകൽ ഉറങ്ങിയാൽ ഇതായിരിക്കും അവസ്ഥ. അതെ, ഏതാണ്ട് അതുപോലെ തന്നെയാണ് സിനിമയുടെ ഒരു മൊത്തത്തിലെ പ്രമേയം. ഒരു പകൽ ഉറക്കത്തിൽ സംഭവിക്കുന്ന ഒരു ചെറിയ ഫാൻറ്റസി കഥയാണ് നൻപകൽ നേരത്ത് മയക്കത്തിൻ്റെത്. സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ ഈ ഒരു സിനിമ ഒരു തരത്തിലും ഒരു കൊമേഴ്ഷ്യൽ എലമെൻ്റ് ഉള്ള ഒരു സിനിമയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം തിയേറ്ററിൽ ഇറക്കിയിട്ട് ഒരുപാട് കോടിക്കലൊക്കെ ഉണ്ടാക്കണം അല്ലെങ്കിൽ ഒരുപാട് വിജയം എത്തിക്കണം എന്നൊരു ആഗ്രഹത്തോടെ ഇറക്കിയൊരു സിനിമയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ പ്യുവറായിട്ടുള്ള ഒരു പെർഫോമൻസിൻ്റെ ഒരു കുത്തൊഴുക്ക് തന്നെയാണ് ഈ ഒരു സിനിമയിൽ നമുക്ക് കാണാനുള്ളത്. നമുക്കറിയാം ലിജോ ജോസ് പെല്ലിശ്ശേരിയാണ് സിനിമയുടെ സംവിധായകൻ, മമ്മൂക്ക നടൻ. ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ മിക്കവാറും സിനിമകളിൽ നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ളത് ഒരുമാതിരി കട്ട ലോക്കൽ ടൈപ്പ് സിനിമകളാണ് മിക്കവാറും ഉണ്ടായിരുന്നത്. സോ വ്യത്യസ്തമായ പല പ്രമേയങ്ങളും അദ്ദേഹം ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിലും ഈ ഒരു പ്രമേയം മമ്മൂട്ടി വെച്ച് ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന് വ്യക്തമായ ഒരു കാഴ്ചപ്പാട് ആ ഒരു സിനിമയിൽ അഭിനയിക്കണം എന്നതിനെ പറ്റി ഉണ്ടായിരുന്നു എന്ന് തന്നെ മനസ്സിലാക്കും. ഈ ഒരു സിനിമയുടെ ഐഡിയ എന്ന് പറയുന്നത് ഗ്രീൻ പ്ലേ പ്ലൈവുഡിൻ്റെ ആഡിൽ നിന്നാണ് ഉണ്ടായതെന്നാണ് ലിജോ ജോസ് പെല്ലിശ്ശേരി പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഞാൻ ആ ആഡിൽ ചെന്ന് കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി എക്സാക്ട്ലി സെയിം ഐഡിയയാണ്. പക്ഷെ വളരെ എന്താ പറയുക, ആ ഒരു ചെറിയ ത്രെഡിൽ വെച്ച് ഒരു നല്ലൊരു സിനിമ അദ്ദേഹത്തിനുണ്ടാക്കാൻ പറ്റി. ഒരിക്കലും എന്താ പറയുക, തിയേറ്ററിൽ ഒരുപാട് ആൾ കയറിയിട്ട് ടിക്കറ്റ് കിട്ടാത്തൊരവസ്ഥയൊന്നും നൻപകൽ നേരത്തെ മയക്കുന്നൊരു സിനിമയ്ക്ക് ഉണ്ടാവാൻ പോകുന്നില്ല. കാരണം ആ സിനിമയുടെ ഒരു അവതരണ രീതി എന്ന് പറഞ്ഞാൽ വളരെ സ്ലോ പേസ് ആയിട്ടുള്ള ഒരു സിനിമയാണ്. പിന്നെ അതുകൂടാതെ തന്നെ ഇതിൽ ഒരുപാട് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വെച്ചിട്ടുള്ള കളിയും അതുപോലെ തന്നെ ഹീറോയിക് മൊമെൻറ്റ്സോ അങ്ങനത്തെ സംഗതികളൊന്നുമില്ല. സോ സിനിമ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഒരു 15 മിനിറ്റ് എനിക്ക് കണ്ടുകൊണ്ടിരിക്കുന്നതിന് എനിക്ക് നല്ല ബോറടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് അങ്ങോട്ട് കഥ അങ്ങോട്ട് മെല്ലെ മെല്ലെ ഉഷാറാവാൻ തുടങ്ങിയിരുന്നു. പക്ഷേ എന്നിരുന്നാലും വളരെ സ്ലോ പേസിലാണ് സിനിമ ഓരോ മൊമെൻറ്റിലും പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ആദ്യത്തെ ഒരു അരമണിക്കൂർ എത്തുമ്പോൾ തന്നെ ഈ സിനിമയുടെ എന്താണ് ഇതിൻ്റെ ഒരു പോക്ക് അല്ലെങ്കിൽ എന്താണ് ഈ ഒരു സിനിമ പറയാൻ ഉദ്ദേശിക്കുന്നത്, എന്ത് കോപ്രായമാണ് ഈ മമ്മൂക്ക കാണിച്ചു കൂടുന്നത് എന്നൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സിനിമ ഒരു പിടുത്തം തരുന്നുണ്ടായിരുന്നില്ല, എങ്ങനെയാണ് ഈ ഒരു സിനിമയുടെ കഥ പോകുന്നത്, എന്താണ് സംഭവിക്കുന്നത് എല്ലാതിൻ്റെ ഒരു പിടുത്തം തരുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ സിനിമ കണ്ടുകൊണ്ട് വരുന്ന സമയത്ത് ബേസിക്കലി കുറച്ച് ഒരു 1 hour കഴിയുന്ന സമയത്താണ് നമുക്ക് ഇതിനെപ്പറ്റി ഒരു ഐഡിയ കിട്ടാൻ തുടങ്ങുന്നത്. എന്താണ് ഈ ഒരു സബ്ജക്റ്റ് എന്ന് പറഞ്ഞത് ഫാൻറ്റസിയാണ്. പക്ഷേ അതിൻ്റെ ഒരു സ്ക്രിപ്റ്റ് റൈറ്റിംഗ് എന്ന് പറഞ്ഞ രീതി, ഒരു ഷോട്ട് തന്നെ സിനിമയിൽ തന്നെ വളരെ സ്ലോ പേസ് ആയതുകൊണ്ട് വളരെ ചെറിയ ഒരു മൊമെൻറ്റ് തന്നെ ഒരു 10 shots അല്ലെങ്കിൽ 15 shots ഇട്ടിട്ട് സിനിമയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. എസ്പെഷ്യലി മമ്മൂട്ടിയുടെ ഒരു നടത്തം വരുന്ന ഒരു സീനുണ്ട്, ഒരു 10 shots ആ ഒരു സീനിന് വേണ്ടിയിട്ട് മാത്രം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ മമ്മൂട്ടിയുടെ പ്യുവർ പെർഫോമൻസ് ആണ് ഈ ഒരു സിനിമയുടെ ഹൈലൈറ്റ് എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഈ ഒരു സിനിമയിൽ നമുക്കൊരു മുണ്ട് ധരിക്കുന്ന ഒരു സീനുണ്ട്, ആ സീനിലെ ഒരു ഡീറ്റെയിലിംഗ് പോലും വളരെ കൃത്യമായിട്ട് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പെർഫോമൻസ്, 2 characters ഒരേ സിനിമയിൽ ഒരു നടൻ അഭിനയിക്കുക എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ ആ ഒരു വ്യത്യസ്തത അല്ലെങ്കിൽ അതൊരു 2 characters നൽകേണ്ട ഒരു ഡെപ്ത് എത്രത്തോളം ഉണ്ടായിരിക്കണമെന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് തന്നെയുണ്ട്. ഒരുപാട് തേച്ച് മിനുക്കി ഉണ്ടാക്കിയൊരു കരിയറാണ് മമ്മൂട്ടിയുടെ കരിയർ എന്ന് മമ്മൂട്ടി പലപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ തേച്ച് മിനുക്കലിലേക്ക് വീണ്ടും ഒന്നുകൂടി മിനുക്കുകയാണ് ലിജോ ജോസ് പെല്ലിശ്ശേരി ചെയ്യുന്നത് മമ്മൂട്ടിയെ വെച്ച് ഈ ഒരു സിനിമയിൽ. സിനിമയുടെ സ്ക്രീൻ പ്ലേ ചെയ്തത് എസ് ഹരീഷാണ്. സ്റ്റോറി ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ ആണെങ്കിലും സ്ക്രീൻ പ്ലേ ഹരീഷിൻ്റെതാണ്. സോ ഹരീഷിൻ്റെ സ്ക്രീൻ പ്ലേയിലൊരു ഒരു എൻ്റർടൈനിങ് എന്ന് ഭയങ്കരമായിട്ട് എൻ്റർടൈനിങ് എന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ ആ ഒരു ക്യാരക്ടർ ഡീറ്റെയിലിംഗ് എന്ന് പറഞ്ഞാൽ വളരെ വ്യക്തമായി ചെയ്തിട്ടുണ്ട്. അതായത് പല ക്യാരക്ടേഴ്സ് തമ്മിലുള്ള ആ ഒരു കണക്ഷൻ, അതുപോലെ തന്നെ അതിൻ്റെ ഒരു എന്താ പറയുക ഡെപ്ത്ത്, ആ ഒരു ഫീലിങ്ങൊക്കെ സിനിമയിൽ ആ സ്ക്രിപ്റ്റിൽ വെൽ ഡീറ്റെയിൽഡായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്താ പറയുക ഒരുപാട് നല്ല രീതിയിലുള്ള മൊമെൻറ്റ്സ് അല്ലെങ്കിൽ നല്ലൊരു പെർഫോമൻസുകൾ പല ക്യാരക്ടേഴ്സിൻ്റെ ഭാഗത്തു നിന്നും വരുന്നുണ്ട്. ഈ മമ്മൂട്ടിയുടെ ഭാര്യയായിട്ട് അഭിനയിക്കുന്നവരാണെങ്കിലും സിനിമയിൽ അശോകൻ്റെ ക്യാരക്ടർ, അതുപോലെ തന്നെ പൂവല്ലി എന്ന് പറഞ്ഞൊരു ക്യാരക്ടറിലെ രമ്യ പാണ്ഡ്യൻ അവരുടെ പെർഫോമൻസ് ഒക്കെ വരുന്ന സമയത്ത് എല്ലാറ്റിലും അതിൻ്റേതായിട്ടുള്ള ഒരു ഡീറ്റെയിലിംഗ് കണ്ടെത്താൻ പറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ
പ്യുവറായിട്ട്, അതായത് ഏത് രീതിയിലാണ് ഈ ഒരു സ്ക്രിപ്റ്റ് ഒരു കഥയെ കൈകാര്യം ചെയ്യുമ്പോൾ ആ ഒരു സിനിമയുടെ പല ഭാഗങ്ങളിൽ എങ്ങനെയാണ് അത് കോർത്തിണക്കേണ്ടത് എന്നും വളരെ കൃത്യമായിട്ട് സ്ക്രിപ്റ്റിൽ കാണിച്ചു തരുന്നുണ്ട്. പിന്നെ മറ്റൊരു വിഭാഗമാണ് തേനി ഈശ്വറിൻ്റെ സിനിമാറ്റോഗ്രഫി. സിനിമാറ്റോഗ്രഫിയെ പറയുന്ന സമയത്ത് എടുത്തു പറയാനുള്ള ഒരു കാര്യം ഞാൻ ഒരുപക്ഷെ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പല ഷോട്ടുകൾ, ഒരു ചെറിയ സീന് പോലും വളരെ പലതരത്തിലെ ഷോട്ടുകൾ ഇതിൽ നല്ല രീതിയിൽ പടത്തിന് ഇമ്പാക്റ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൽ ഒരു മൾട്ടിപ്പിൾ ആയിട്ടുള്ള വരുന്ന ഒരു ഷോട്ടുണ്ട്, അതായത് ഒരു ബസ് നിർത്തിയിരുന്ന ഒരു ഒരു എന്താ പറയുക, വയലോ പാടോ അങ്ങനെ എന്തോ ഒരു സ്ഥലത്ത് ഒരു ബസ് നിർത്തിവിടുന്ന ഒരു ഷോട്ടുണ്ട്. അത് പല ടൈമിലും സിനിമയിൽ വന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ ഷോട്ട് വളരെ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് സിനിമയിൽ. അതുപോലെ തന്നെ പല തരത്തിലുള്ള എന്താ പറയുക സെറ്റിങ്സ്, സിനിമയുടെ ആ ഒരു ലൊക്കേഷൻ ഏരിയ, അതിൻ്റെ ഒരു സെറ്റിങ്സ്, ക്രമീകരണം എല്ലാം വെച്ച് നോക്കുമ്പോൾ സമയത്ത് ആർട്ടിൻ്റെ കേസിലും വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ആകെ മൊത്തത്തിൽ നമുക്കൊരു അടൂർ ഗോപാലകൃഷ്ണൻ്റെ സിനിമ കണ്ട ഒരു എഫക്റ്റാണുള്ളത്, റാദർ ദാൻ ലിജോ ജോസ് പെല്ലിശ്ശേരി ഫിലിം. എന്തൊക്കെയാൽ ഈ ഒരു സിനിമ എന്ന് വെച്ചാൽ എല്ലാവർക്കൊന്നും ഇഷ്ടപ്പെടില്ല. FFKയിലും മറ്റുമൊക്കെ മികച്ച സിനിമകളിൽ അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ടെന്ന് കേട്ട് അതൊക്കെ ഉണ്ടാവുമായിരിക്കും. പക്ഷേ എന്തായാലും തിയേറ്ററിൽ ഒന്നാമത് ഇതിന് മുതൽമുടക്ക് എന്ന് പറയാൻ കാര്യമായിട്ടില്ല, കാരണം മമ്മൂട്ടി കമ്പനിയും വെൽഫെയർ ഫിലിംസുമാണ് പ്രൊഡക്ഷൻ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും മമ്മൂട്ടിക്ക് ഇതിന് പ്രത്യേകിച്ച് ക്യാഷൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ മറ്റു നടന്മാരും ഒക്കെ വെച്ച് നോക്കുമ്പോൾ ചെറിയൊരു ലോ ബഡ്ജറ്റ് പടമാണ്, അതുകൊണ്ട് തന്നെ പ്രത്യേകത്തിൽ നഷ്ടമൊന്നും സിനിമയ്ക്ക് വരാനില്ല. എങ്കിലും ഒരു വലിയൊരു ഹിറ്റ് എന്നൊന്നും പറയാനുള്ള രീതിയിൽ എന്തായാലും എത്തപ്പെടാൻ പോകുന്നില്ല. പക്ഷേ എനിക്കൊരു സംഗതി ഇതിൽ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു സബ്ജക്റ്റ് മലയാള സിനിമയിൽ വേറൊരു സൂപ്പർ സ്റ്റാർ ആക്സെപ്റ്റ് ചെയ്യുമോ എന്ന് ചോദിച്ചാൽ ഇറ്റ് വിൽ ബി നോ എന്നായിരിക്കും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. കാരണം മറ്റൊരു സൂപ്പർ സ്റ്റാറിനും ഈ ഒരു സിനിമ, ഈ സിനിമയുടെ കഥ കേൾക്കുന്ന സമയത്ത് ഇതിന് ഈ ഒരു ക്യാരക്ടറിന് ഇത്രയും ഡീറ്റെയിൽഡ് ഡെപ്ത് കൊടുക്കാൻ പറ്റും എന്ന് തോന്നും എന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ആ ഒരു സംഗതി ലിജോ ജോസ് പെല്ലിശ്ശേരി മമ്മൂട്ടിയെ കൊണ്ട് ആക്സെപ്റ്റ് ചെയ്യിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അദ്ദേഹം ആ ഒരു സ്റ്റോറി ടെല്ലിങ്ങിൽ കാണിച്ച ഒരു ഡീറ്റെയിലിംഗ് കൂടി അവിടെ നമുക്ക് കാണപ്പെടുന്നുണ്ട്. നൻപകൽ നേരത്തു മയക്കം ഒരു ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് ആണ്. ഇതുപോലുള്ള എക്സ്പെരിമെൻ്റൽ ആയിട്ടുള്ള പലതരത്തിലുള്ള സിനിമകൾ ഇനിയും മലയാള സിനിമയ്ക്ക് ആവശ്യമുണ്ട്. അതുപോലെ തന്നെ പ്യുവർ പെർഫോമൻസുകളും ആവശ്യമുണ്ട്. എന്തൊക്കെയായാലും ഒരു ചെറുതായിട്ടൊരു കാണുന്ന പ്രേക്ഷകനും ഒരു ഉറക്കം കഴിഞ്ഞ് എഴുന്നേറ്റ ഒരു ഫീലിംഗ് പടത്തിന് തരാൻ പറ്റുന്നുണ്ട്. ഒരു റിഫ്രഷിങ് എക്സ്പീരിയൻസ് ആണ് ഈ ഒരു സിനിമ. എന്തായാലും പ്യുവർ പെർഫോമൻസിനും ഭാവനാത്മകമായ ഒരു എക്സ്പെരിമെൻ്റൽ ഫിലിമും എന്ന രീതിയിൽ ഈ ഒരു സിനിമ കാണാൻ പറ്റുന്നതാണ്. എത്ര ആളുകൾ ഇഷ്ടപ്പെടും എന്നുള്ളത് എനിക്കറിയില്ല. എന്തായാലും എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് എന്നൊരു ഫിലിം. ദാറ്റ്സ് ഇറ്റ്. ബൈ.